ഹായ്, ഹലോ, സലാം അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു ഫിഷ് ബിരിയാണിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാ കാറ്റഗറിയിൽപ്പെട്ടവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫിഷ് ബിരിയാണിയാണ്. അപ്പം അതിങ്ങനെ തയ്യാറാക്കുന്ന കണ്ടോക്കിയാലോ? അപ്പം ഞാൻ അതാ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഫിഷ് മസാല എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മിസ്സായി പോയിട്ടുണ്ട് വീഡിയോ. പിന്നെ അതാ 2 ടീസ്പൂണോളം ഞാൻ തൈരെടുത്തിട്ടുണ്ട്, നല്ല പുളിയുള്ള തൈരാണ്. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മസാല റെഡിയാക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ നിങ്ങൾക്ക് ഒഴിക്കാവുന്ന കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട്. ലൂസ് മീൻസ് നമുക്ക് മീനിലൊക്കെ തേച്ച് പിടിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറേശ്ശെ ആയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഉദ്ദേശിച്ച ആ കൺസിസ്റ്റൻസി ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ് നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനിൽ നന്നായിട്ട് മസാല പിടിക്കും, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്ത് വെക്കുന്ന ഈ ഒരു സംഭവമാട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ എനിക്ക് ഈ ഒരു പേസ്റ്റ് ഉണ്ട്, നമ്മൾ മസാല ആക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബിരിയാണി റെഡി ആക്കുമ്പോൾ അതിലേക്ക് തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതാ ഞാൻ മീൻ ഓരോന്നും മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മീൻ എന്ന് പറയുന്നത് ഐക്കോറയാണ്. അപ്പം നല്ല ടേസ്റ്റിൽ മസാല തേച്ച് പിടിപ്പിച്ചാലേ നമ്മുടെ ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഞാനിതൊന്ന് മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ചു. ഇനിതാ 1/4 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ മീൻ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുവരെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഓരോന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വന്നാൽ ഞാൻ മറിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗം കൂടി ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കുക്കാക്കി മീൻ എടുക്കരുത്. നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 1/2 കുക്കേ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നീട് മസാലയൊക്കെ റെഡി ആക്കുമ്പോൾ ബാക്കി കുക്കിംഗ് അവിടെ നടക്കും. ഒരുപാട് ഹാർഡായിട്ട് പൊരിച്ചെടുക്കരുത്, ഒരു സോഫ്റ്റ് ആയിട്ട് തന്നെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പൊരിച്ചെടുക്കൽ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. അപ്പം മീൻ ഫ്രൈ ചെയ്ത അതേ പാത്രത്തിൽ തന്നെ അതാ വെളിച്ചെണ്ണ കിടപ്പുണ്ടല്ലോ, അപ്പം അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ഞാൻ 5 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത് നേരെ ഇതിലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വാടി വരുന്നത് വരെയേ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പം അതാ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, അല്ലാതെ തന്നെ ഒന്ന് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ അതാ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇത് നന്നായിട്ട് വാടി വരുന്ന വരെ ഇടക്കും തലക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ നമ്മൾക്ക് വറവിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും അതുപോലെ അണ്ടി കിസ്മിസൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ അപ്പോൾ രണ്ടും പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ. ഇനി ചെറുതായിട്ട് വാടി വന്ന ഉള്ളിയിലേക്ക് നമുക്ക് 1 തക്കാളി കട്ട് ചെയ്തതും 2 തക്കാളി ജ്യൂസാക്കി അടിച്ചെടുത്തതും നമുക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ആ മിക്സിങ് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് അവിടെ കുക്ക് ആകുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ചോറ് ഉണ്ടാക്കിയെടുക്കാം, നമ്മൾ ഈ ഒരു ബിരിയാണി റൈസ്. അപ്പോൾ ആദ്യം ഞാനത് ആ ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ഉള്ളി കട്ട് ചെയ്തതും പിന്നെ ഏലക്കായ, ഗ്രാമ്പു, കറുവപ്പട്ട എല്ലാം ഇട്ടിട്ട് ഒന്നതാ ചെറുതായിട്ട് വാടാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ അതിനിടയിലൂടെ നമ്മളിതാ അവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചോറിൽ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഓൾറെഡി എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് അടച്ച് വെക്കുന്നുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. പിന്നെ അതാ ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ മീനിന് മസാല ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ മിസ്സായി പോയതാണ്, അതാണ് ഇതിലൊരു കളർ ചേഞ്ച് വന്നില്ലേ. അപ്പോൾ ആ പേസ്റ്റ് നമ്മൾ
ആഡ് ചെയ്തതിന് ശേഷം 2 teaspoon മുളക് അരിച്ചത്, എരിവിനാവശ്യമായിട്ട് നമ്മൾ മുളക് അരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 teaspoonോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പൗഡേഴ്സ് ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത ആ ഒരു പേസ്റ്റും അതുപോലെ കുറച്ച് ഗരം മസാലയും അതുപോലെ ഫിഷ് മസാലയും കൂടിയാണ് പിന്നീട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ നമ്മൾ 2 teaspoonോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാനിതാ 1 pinch ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ 1-5 minutes കൂടി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ചോറിന് വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കോലാരി കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 1 മണിക്കൂറോളം കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോറ് വേറെ മസാല വേറെ ഒന്നും റെഡി ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിലൊക്കെ കുക്കർ ബിരിയാണിയൊക്കെ റെഡി ആക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഫിഷ് ബിരിയാണി മാത്രമല്ല, എല്ലാ ബിരിയാണിയും നമുക്ക് റെഡി ആക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ പെട്ടെന്ന് വരണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതയാണ് നമ്മൾ നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള മീൻ വെച്ച് കൊടുക്കുക കേട്ടോ. അത് ഉടയാണ്ട് പൊട്ടിപ്പോവാണ്ട് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ടിതാ 5 minutes നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ആ മസാലയും ആ മീനും കൂടി ഒന്ന് സെറ്റാവട്ടെ കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് നമ്മളെ ചോറൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു റൈസ് ഫുൾ കുക്കാക്കി എടുക്കേണ്ടതില്ല. 70% കുക്കാക്കി എടുത്താൽ മതിയാവും. അങ്ങനെ ഇതാ ഈ ചോറ് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനാണുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ മീനിൻ്റെ മസാലക്കൂട്ടിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിൽ അങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് വായൻ്റെ ഇലയൊക്കെ വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ എല്ലും കൂടെ മിക്സ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ ഞാനത് വെച്ച് കൊടുക്കുന്നില്ല. എന്നിട്ട് ഇതാ നമ്മൾ ചോറ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പകുതി ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല തൂവി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഉള്ളിയും അണ്ടിയും കിസ്മിസും ഒക്കെ ഉണ്ടല്ലോ, അതും ഒന്ന് കുറച്ചൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ ബാക്കി വരുന്ന ചോറ് മൊത്തത്തിലൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് അമർത്തി ഒന്നും വെച്ച് കൊടുക്കരുത്, താഴെ നമ്മൾ ഫിഷ് ഉള്ളതുകൊണ്ട് അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് പതിയെ പതിയെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതാ നമ്മൾ വീണ്ടും ഗരം മസാല ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് മഞ്ഞപ്പൊടി ഒന്ന് തൂവി കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞപ്പൊടി സ്കിപ്പ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും അണ്ടിയും കിസ്മിസും വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഫിഷ് ബിരിയാണി ദം ചെയ്യാനുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 10 minutes ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ദം ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഉഷാർ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ അസല് മണ്ണാണ് കേട്ടോ. ഇനി ഇതാ പതിയെ പതിയെ നമുക്ക് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ആദ്യം ഞാൻ ഈ ചോറ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ മീൻ വന്നെത്തി, നമ്മൾ മീനിനെ കണ്ടുപിടിച്ചിട്ടോ. അപ്പോൾ ഈ മീൻ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പതിയെ പൊട്ടാണ്ട് മുറിഞ്ഞു പോവാണ്ട് നമ്മൾ ഈ മീൻ മാറ്റി വെക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത് അല്ലേ. അങ്ങനെ നമ്മൾ മീനൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു മസാലയും അതുപോലെ ചോറും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു 10 minutes നമ്മൾ അധ്വാനിക്കേണ്ട ഒരു പണിയാട്ടോ. ഈ മിക്സിംഗ് ആണ് നമ്മൾ ആ റൈസും മസാലയൊക്കെ മിക്സ് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം. ആ റൈസിന് ഈ മസാലേൻ്റെ ഫുൾ ഫ്ലേവറും കിട്ടണം. അപ്പം അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതാ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ട്. നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ കുറച്ച് പണിയുള്ളതായിട്ട് തോന്നുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ അതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതാ സെർവിങ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഫിഷ് ബിരിയാണി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരുപാട് ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.